ഇടുക്കി ഉപ്പുതറയ്ക്ക് സമീപം തോട്ടിൽ ആഴ്ചകൾ പഴക്കമുള്ള മനുഷ്യ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. പൂട്ടിക്കിടക്കുന്ന പീരുമേട് ടീ കമ്പനിയിലെ തേയിലത്തോട്ടത്തിന് സമീപമുള്ള തോട്ടിലാണ് ശരീരഭാഗങ്ങൾ ഒഴുകിയെത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. തോട്ടിൽ നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ 3 മാസം മുൻപ് കാണാതായ ഉപ്പുതുറ സ്വദേശി ഇടുവേലിക്കൽ ചെല്ലമ്മയുടേതാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. പീരുമേട് ടീ കമ്പനിയിലെ ലോണ്ടറി ഡിവിഷനിൽ കല്ലുകോട് തോട്ടിലാണ് മൃതദേഹത്തിൻ്റെ അവശിഷ്ടം കണ്ടത്. സമീപത്ത് കൃഷിപ്പണിക്കെത്തിയ കൃഷ്ണകുമാർ കൈകഴുകാൻ തോട്ടിലിറങ്ങിയപ്പോഴാണ് പഴകിയ ശരീരഭാഗം കരയ്ക്കടിഞ്ഞു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കാലും നട്ടെല്ലിൻ്റെയും തലയോടിൻ്റെയും ഭാഗങ്ങളാണുണ്ടായിരുന്നത്. സ്ത്രീയുടേതെന്ന് സംശയിക്കുന്നതാണ് ശരീരാവശിഷ്ടം. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ ഒഴുകിയെത്തിയതാകാമെന്നാണ് നിഗമനം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉപ്പുത്തറ പോലീസ് സ്ഥലത്തെത്തി. പോലീസ് മൃതദേഹത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. 7 ഓഗസ്റ്റിന് ഉപ്പുത്തറ സ്വദേശിയായ ഇടവേലിക്കൽ ചെല്ലമ്മ എന്ന 85-കാരിയെ കാണാതായിരുന്നു. ശരീരഭാഗങ്ങൾ ഇവരുടേതാണെന്നാണ് സംശയിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിലും ചെല്ലമ്മയെ കാണാതായിരുന്നു. എന്നാൽ തെരച്ചിലിൽ തേയിലത്തോട്ടത്തിൽ നിന്നും കണ്ടെത്തി. ഇത്തവണ കാട്ടിൽ കയറിയതിനു ശേഷം വഴിതെറ്റി അബദ്ധത്തിൽ കാലുവഴുതി തോട്ടിൽ വീണ് മരണം സംഭവിച്ചതാകാം എന്നാണ് കരുതുന്നത്. ചെല്ലമ്മയെ കാണാതായത് സംബന്ധിച്ച് ഉപ്പുത്തറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. DNA പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നതിനു ശേഷം മാത്രമേ ശരീരാവശിഷ്ടം ചെല്ലമ്മയുടേതാണെന്നത് സ്ഥിരീകരിക്കാൻ കഴിയൂവെന്ന് പോലീസ് വ്യക്തമാക്കി.